ധനവകുപ്പ് അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് ഖാദി ബോർഡ് സെക്രട്ടറി സ്വയം ശമ്പളം സിബിഐ കുറ്റപത്രത്തിലെ ഒന്നാം പ്രതി കെ രതീഷാണ് സ്വന്തം ശമ്പളം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കിയത് അഞ്ഞൂറ് കോടി രൂപയുടെ ക്യാഷ് കോർപ്പറേഷൻ അഴിമതി കേസിലെ ഒന്നാം പ്രതി കെ എ രതീഷാണ് സർക്കാരിന് പോലും വെല്ലുവിളിച്ച് സ്വയം ശമ്പളം വർദ്ധിപ്പിച്ചത് ഖാദി ബോർഡ് സെക്രട്ടറി എന്ന നിലയിൽ രതീഷിന്റെ ശമ്പളം ഇരട്ടിയായി വർദ്ധിപ്പിക്കണമെന്ന് ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചിരുന്നു എന്നാൽ ശുപാർശ ധനവകുപ്പ് നിരസിച്ചു ശമ്പളം വർദ്ധിപ്പിക്കാനുള്ള ഫയൽ പിടിച്ചുവെച്ചു ഇതിന് ബദലായിട്ടാണ് ഖാദി ബോർഡ് സെക്രട്ടറി സ്വന്തം ശമ്പളം സ്വയം വർദ്ധിപ്പിച്ച് ഉത്തരവിറക്കിയത് ഇതിന് ഖാദി ബോർഡ് വൈസ് ചെയർപേഴ്സൺ ശോഭന ജോർജിന്റെ പൂർണ്ണ പിന്തുണയും ലഭിച്ചു ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയായിട്ടാണ് ശമ്പളം വർദ്ധിപ്പിച്ചത് ശമ്പള കുടിശ്ശികയായി അഞ്ച് ലക്ഷത്തി മുപ്പത്തയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് രൂപയും ചെക്കായി എഴുതിയെടുത്തു കാശ്യൂർ കോർപ്പറേഷൻ ഒന്നാം പ്രതിയാണ് കെ രതീഷ് രതീഷിനെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പിണറായി സർക്കാർ അനുമതി നിഷേധിച്ചതിനെ തുടർന്ന് അഴിമതി നിരോധന വകുപ്പ് ഒഴിവാക്കി സി തിരുവനന്തപുരം സി കോടതിയിൽ നൽകിയ കുറ്റപത്രം കോടതി അംഗീകരിച്ചിരുന്നു ക്യാഷ്യൂ കോർപ്പറേഷൻ എം ഡി ആയിരുന്ന രതീഷ് ഐ എൻഡ്യൂസി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ കരാറുകാരൻ ജയ്മോൻ ജോസഫ് എന്നിവരാണ് കേസിലെ മൂന്ന് പ്രതികൾ മെയ് പന്ത്രണ്ടിന് ഹാജരാവാൻ ഇവർക്ക് നോട്ടീസും അയച്ചിട്ടുണ്ട് രതീഷിനെതിരെയുള്ള കുറ്റപത്രം കോടതി അംഗീകരിച്ച സാഹചര്യത്തിൽ ഇയാൾക്കെതിരെ വകുപ്പുതല നടപടിയെടുക്കണമെന്നും സി ബി ഐ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷമ്മി പ്രഭാകർ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം